നമസ്കാരം. മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയത് മികച്ചൊരു നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ സ്വാധീനം അത്ര വലുതാണ്. മഹാരാഷ്ട്രയിലെ കാലങ്ങളായുള്ള വോട്ട് നിലനിർത്തുന്നതിന് ശിവസേന വഹിക്കുന്ന പങ്ക് വലുതാണ്. ഇത് മാത്രമല്ല, മഹാരാഷ്ട്രയിലെ നിർണായക ശക്തിയും ശിവസേന തന്നെ. എന്നാൽ ഇന്നലെ ഏക്നാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്തതോടെ ശിവസേന പിളർന്നു. ഇതോടെ ശിവസേനയുടെ വോട്ട് വിഘടിക്കുകയും ഇത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2024 ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കക്ഷി എന്ന നിലയ്ക്ക് തന്നെ ബി ജെ പിക്ക് കൂടുതൽ വോട്ട് നേടാൻ സാധിക്കും. പ്രതിപക്ഷത്തെ ഒന്നടങ്കം നോക്കുകുത്തിയാക്കിയാണ് ബി ജെ പി ആധിപത്യം സ്ഥാപിച്ചത്. ഉദ്ധവ് താക്കറെയുടെ രാജി പ്രഖ്യാപനം, ടി വിയിൽ കാണുന്ന ശരത് പവാറിന്റെ ദൃശ്യം, മഹാരാഷ്ട്രയിൽ നടന്ന നീക്കങ്ങളിൽ എങ്ങനെ മഹാസഖ്യ നേതാക്കൾ പ്രതിസന്ധിയിലായി എന്നതിൻ്റെ തെളിവാണ്. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് മഹാരാഷ്ട്രയിലെ സർക്കാരിനെ ബി ജെ പി വീഴ്ത്തിയത്. നിയമ നടപടികളുടെ മേൽനോട്ടം അമിത്ഷായ്ക്കായിരുന്നു. വിമത എം എൽ എ മാർ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പു നൽകിയ ശേഷമാണ് അവസാന നീക്കങ്ങൾ നടത്തിയത്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരം വരുന്നത് കേന്ദ്ര സർക്കാരിന് കരുത്താവുകയാണ്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അടുത്ത സംസ്ഥാനത്തെ അധികാരം പിടിക്കുന്നത് ബി ജെ പിക്ക് മുൻതൂക്കം നൽകും. അതേസമയം മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയതിനു പിന്നാലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം മുംബൈയിൽ ചേർന്നു. ജൂലൈ 2-3 തീയതികളിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പരിചയസമ്പന്നമായ ഒരു ഉപമുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഭരണകൂടവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ശിവസേനയുടെ 14 MP പക്ഷം മാറും എന്ന സൂചനയും ഉണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുണ്ടായാൽ 14,000 വോട്ട് മൂല്യം NDA പക്ഷത്ത് കൂടും. ബി ജെ പി ദേശീയ നിർവഹണ സമിതി യോഗം ഹൈദരാബാദിൽ ശനിയാഴ്ച തുടങ്ങുകയാണ്. ബി ജെ പി ശ്രദ്ധ രാജസ്ഥാനിലേക്ക് മാറാനാണ് സാധ്യത. സച്ചിൻ പൈലറ്റിനും അശോക് ഗെഹ്ലോട്ടിനും ഇടയിലെ തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.